हलो आ जगन याना जोनिया എന്താ ഈ കൊച്ചുകുളപ്പം കാലത്ത് ഏ ഇന്നലത്തെ കെട്ടിറങ്ങിയില്ലെന്ന് തോന്നുന്നു സമയം 8 മണിയായല്ലോ എന്താ വിളിച്ചത് ആ ഒരു ഹാപ്പി ന്യൂസ് ഇന്ന് എറണാകുളം ആർട്ട് ഗാലറിയിൽ പ്രസിദ്ധ ചിത്രകാരൻ ബദരീനാഥിന്റെ ഒരു പെയിന്റിംഗ് എക്സിബിഷൻ ഉണ്ട് അത് റിപ്പോർട്ട് ചെയ്യുന്നതിനും സാധിക്കുമെങ്കിൽ അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യുന്നതിനും ചീഫ് എഡിറ്റർ മേനോൻ സാർ നിന്നെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് കൂട്ടത്തിൽ നിന്റെ സ്വപ്നസുന്ദരിയുടെ പുതിയ പെയിന്റിംഗുകളും ഉണ്ടാകാം ഓക്കേ താങ്ക്സ് മനസ്സുകൊണ്ടവയെ കാണുന്നവന് ഉത്തരങ്ങളും അതിൽ നിന്ന് തന്നെ കിട്ടും സർ ചിത്രകലയിലെ മോഡേൺ സംഗീതങ്ങൾ അധികം ഉപയോഗിക്കാതെ റിയലിസ്റ്റിക് രീതികളാണല്ലോ താങ്കൾ കൂടുതൽ ഉപയോഗിച്ചു കാണുന്നത് അതിനെപ്പറ്റി എന്തെങ്കിലും ആസ്വാദകനും സൃഷ്ടിക്കുമിടയിൽ സംവേദനത്തിന് തടസ്സം നിൽക്കുന്ന രീതികളിലും പ്രവൃത്തികളിലും എനിക്ക് താല്പര്യമില്ല റിയലിസ്റ്റിക് സൃഷ്ടികളിലൂടെ ആസ്വാദകനോട് നേരിട്ട് സംവേദനം നടത്താനാണ് എനിക്ക് താല്പര്യം താങ്കളുടെ പ്രസിദ്ധമായ വർക്കുകളെല്ലാം ഒരേ മാതൃകയാണല്ലോ ആവർത്തിച്ച് കാണപ്പെടുന്നത് അതിനെക്കുറിച്ച് എന്തെങ്കിലും സോറി നോ നോ കമന്റ്സ് സർ ഒരു വ്യക്തിപരമായ ചോദ്യം കൂടി താങ്കളുടെ പ്രസിദ്ധമായ സ്വപ്നസുന്ദരി എന്ന ചിത്രത്തിന് പ്രചോദനമായത് റിയൽ ലൈഫിൽ നിന്ന് തന്നെയാണോ അതോ ഭാവനയിൽ മാത്രം ഒരു സൃഷ്ടിയാണോ കലാകാരന്റെ കഴിവുകളെ കുറിച്ച് അറിയാനല്ല അവന്റെ സ്വകാര്യതയിലേക്ക് എത്തി നോക്കാനാണ് പത്രക്കാരായ നിങ്ങളുടെ ആഗ്രഹവും ഇഷ്ടവുമല്ല എന്റെ വർക്കുകളെ കുറിച്ചല്ലാതെ എന്നെപ്പറ്റി ഒന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല സോറി സർ ഞാൻ പ്ലീസ് ലീവ് മീ അലോൺ Yes. Yes, sir. Good evening, sir. Good evening. What can I do for you, sir? Can I speak to Mr. Badrinath? Yes. Okay.
Here is a guest for you. Let me connect him. Yes, sir. Yeah. Sir, ഞാൻ ജഗനാണ്. ഇന്ന് സൺഡേ എക്സിബിഷൻ കാണാൻ വന്നിരുന്നു. ഒരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂവിന് എനിക്ക് ഒരു അവസരം തരണം. ഞാൻ പറഞ്ഞല്ലോ, പ്രശസ്തിക്ക് പിന്നാലെ ഞാൻ ഒരിക്കലും മലയാറില്ല. എന്നെ കുറിച്ച് ആരും അറിയണമെന്ന് എനിക്ക് താല്പര്യമില്ല. സാർ, അത് ഇനി മേലിൽ ഇക്കാര്യം പറഞ്ഞെന്നെ വിളിക്കരുത്, ബുദ്ധിമുട്ടിക്കരുത്. കേൾക്കാൻ സുഖകരമല്ലാത്ത രീതിയിൽ എനിക്ക് സംസാരിക്കേണ്ടി വരും. സ്റ്റൂപിഡ്. എന്നിട്ട് ചീഫ് എഡിറ്റർ എന്ത് പറഞ്ഞു? ബദരീനാഥിനെ കുറിച്ചാണെന്ന് പറഞ്ഞപ്പോ മേനോൻ സാർ ഹാപ്പി. പക്ഷെ ഇതെങ്ങനെ സംഘടിപ്പിക്കുന്ന ആലോചിക്കുമ്പോ ഞാൻ ഹാപ്പി അല്ലെന്ന് മാത്രമല്ല, നല്ല ടെൻഷനുണ്ട്. വേറൊന്നുമല്ല, പുള്ളിക്കാരനെ നേരിട്ട് പരിചയപ്പെട്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ആളൊരു ഡേഞ്ചർ കേസാണെന്ന്. ഒരു തരത്തിലും പിടിതരാത്ത മനുഷ്യൻ. എനിക്കൊരു ന്യൂസ് കിട്ടിയിട്ടുണ്ട്. മിസ്റ്റർ ബദരി മാൽഗുഡിയിലാണ് താമസിക്കുന്നതെന്ന്. അവിടെ അടുത്ത് എന്റെ ഒരു അങ്കിളുണ്ട്. രക്ഷപ്പെട്ടു, നിൽക്കാനൊരു തറ കിട്ടിയില്ലോ. നിൽക്കാൻ വരട്ടെ. അതെന്താ? അത് ബദരി താമസിക്കുന്നിടം അവിടെ ചെന്ന് കണ്ടുപിടിക്കണം. ആട്ടെ, നിന്റെ അങ്കിൾ എങ്ങനെയാ? അവിടെ കുറച്ചു ദിവസം തങ്ങാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കാൻ പറ്റുമോ? പിന്നെന്താ, അങ്കിള് പ്രായമുള്ള ആളാണെങ്കിലും അടിപൊളി പാർട്ടിയാ. ചെത്തിന്റെ കാര്യത്തിൽ ചെറുപ്പക്കാർ പോലും തോറ്റുപോകും. ആരാ? ഐ ആം ജഗൻ, ജോണിയുടെ ഫ്രണ്ടാ. ഓ സോറി സോറി സോറി, ജോണി വിളിച്ചിരുന്നു. നൈസ് ടു മീറ്റ് യു. ആ പ്ലീസ് കം. ബൈ ദ വേ, യാത്രയൊക്കെ എങ്ങനെ? നന്നായിരുന്നു. ആ ഓ സോറി സോറി, ഐ ആം വെരി സോറി. ഇന്നുവരെ മാനേഴ്സ് ഒന്നും തെറ്റിക്കാത്ത ഒരുവനാണ് ഈ സിംഗപ്പൂർ ചാക്കോ. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. ഓക്കേ. സൂസന്ന, സൂസന്ന പ്ലീസ് കം. പിന്നെ ഇവിടെ ഞാനും വൈഫും മാത്രമേ ഉള്ളൂ എന്ന് ജോണി പറഞ്ഞു കാണുമല്ലോ. മീറ്റ് മിസ് സൂസന്ന. എന്റെ വൈഫും ഡോട്ടറും എല്ലാം സൂസന്നയാണ്. അല്ല, ഹസും സണ്ണും ഞാനാണ്. ആ സൂസന്ന, ഇത് ജഗൻ. ഹലോ. നമ്മുടെ ജോണിയുടെ ഫ്രണ്ടാണ്. ആ കുറച്ചു ദിവസം ജഗൻ നമ്മളോടൊപ്പം ഇവിടെ കാണും. ജോണിന്നെ വിളിച്ചു പറഞ്ഞിരുന്നു ജഗന് വേണ്ട എല്ലാ ഹെൽപ്പും ചെയ്തു കൊടുക്കണമെന്ന്. ആ കണ്ടോ മിസ്റ്റർ ജഗൻ, ഇതാണ് സിംഗപ്പൂർ സംസ്കാരം. ഒരു ഗസ്റ്റ് വീട്ടിൽ വന്നാൽ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് സിംഗപ്പൂരിലുള്ളവർക്ക് അസലായി അറിയാം. അച്ഛൻ ആന്റി സിംഗപ്പൂർ വെച്ചായിരിക്കും കണ്ടെത്തിയത്. എക്സാക്ട്ലി, യു ആർ കറക്റ്റ്. എന്നാ പിന്നെ നിങ്ങൾ ഇരുന്ന് സംസാരിക്കേ. ഓക്കെ ആന്റി, അകത്തേക്ക് ചെല്ലട്ടെ. പിന്നെ അച്ഛായ, ആ ഞാൻ ഇങ്ങോട്ട് വന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാ ബദരീനാഥിനെ കുറിച്ച് മനസ്സിലാക്കാൻ, എഴുതാൻ അല്ലേ? അപ്പൊ ജോണി എല്ലാം വിശദമായി പറഞ്ഞു അല്ലേ? എന്റെ വീട്ടിൽ ഗസ്റ്റ് ആയിട്ട് വരുന്ന ഒരാളെ കുറിച്ച് ഞാൻ വിശദമായി അറിഞ്ഞിരിക്കണമല്ലോ. സിംഗപ്പൂരിലൊക്കെ എങ്ങനെയാ, ഇവിടെ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ ഉള്ളവരൊക്കെ മഹാകണ്ടികളാണെന്നേ. ആ കുളിച്ചൊന്ന് ഫ്രഷ് ആകും, യാത്ര ക്ഷീണമുള്ളതല്ലേ, രണ്ടെണ്ണം വീശണം. അയ്യോ അച്ഛാ, ഇപ്പൊ വേണ്ട. ആ എന്നാ വരൂ, റൂം കാണിച്ചു തരാം. ബദ്രീനാഥന്റെ വീട് ഏതാണെന്ന് അച്ഛന് ശരിക്കും അറിയാമോ? നിന്നെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, മഹാകണ്ട്രികളാ. മോൻ ഒന്ന് ഇങ്ങോട്ട് വന്നേ. എന്താ അങ്കിൾ, ഈ ആർട്ടിസ്റ്റ് ബദ്രീനാഥന്റെ വീട് എവിടെയാണെന്ന് അറിയോ? ഐ ആം സോറി അങ്കിൾ, എനിക്കറിയില്ല. നമുക്ക് മറ്റാരോടെങ്കിലും ചോദിക്കാം. അതാ നല്ലത്. അങ്കിൾ ചോദിച്ചാ മതി, ഇയാൾ ഇടപെടാതെ കുളിച്ചാലേ. പയ്യനല്ല അവനും, സിംഗപ്പൂർകാരനാന്ന് തോന്നുന്നു. നല്ല മാനേജർ. അങ്കിൾ വണ്ടി നിർത്തു, അങ്ങോട്ട് ചോദിക്കാം. ചേട്ടാ, ആർട്ടിസ്റ്റ് ബദരീനാഥന്റെ വീട് എവിടെ? ആർട്ടിസ്റ്റോ, അങ്ങനെ ഒരാളിവിടെ ഇല്ലല്ലോ. ഈ ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്ന വളരെ പ്രസിദ്ധനായ ഒരാൾ. പ്രസിദ്ധരായിരിക്കാം, പക്ഷെ ഇവിടെ ആർക്കും അങ്ങനെ ഒരാളെ പരിചയമില്ല. നല്ല ആരോഗ്യമുള്ള, മുടി നീട്ടി വളർത്തി, താടി വെച്ച്,
ആളാണോ? അതെ അതെ പെയിന്ററാണ്. ആ അത് പറ ഇവിടുന്ന് പോകുമ്പോ രണ്ടാമത്തെ ഉള്ളവരുള്ള വലിയ വീടാ. താങ്ക്സ്. ഏ അതാരെ? ഞാൻ പറഞ്ഞില്ലേ ഇവനൊക്കെ കണ്ടുകളാ ചേട്ടാ. കണ്ടത് എന്റെ അച്ഛനാ. അച്ഛനെ വണ്ടി Yes, come on. Acha? Acha gate keeper odum choichittu pore. Hey, adinda abjumulla. Naan parannille ee pradeshathokke enikku bhayangara weight aa. Adu korchum enikku manasilayi. Kochu kallan ba. Come on. Ara. Naan Singapore cha coachan. Endira vannathu? Kaanan. Kaanan. Ara kaanan. Endu kaanan? Come on, boy. പറയൂ വന്നത് എന്തിനാണെന്ന് പറയൂ. ഞങ്ങൾക്ക് ബദരസാറിനെ ഒന്ന് കാണണം. നടക്കില്ല, നിങ്ങൾക്ക് പോകാം. എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? ഞങ്ങളെ പോലെ സിംഗപ്പൂർ മാനേജേഴ്സ് ഉള്ള രണ്ടു പേരോട് ഇത്ര മോശമായി പെരുമാറാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? വെരി ബാഡ്. ഇവിടെ ആരും ഒരുപാട് സംസാരിക്കുന്നത് സാറിന് ഇഷ്ടമല്ല. നിങ്ങൾ പോകുന്നു അതോ ഞാൻ പിടിച്ചു പുറത്താക്കണോ? ഹേയ് മിസ്റ്റർ, നിങ്ങൾക്ക് ഈ ചാക്കോച്ചനെ ശരിക്കും മനസ്സിലായിട്ടില്ല. എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. എനിക്ക് വീട്ടിൽ ചെന്ന് തിരുമ്മി നോക്കിയാൽ അറിയാം. ഒന്ന് പോടാ പിന്നെ. എനിക്ക് വേണ്ടി അച്ഛായൻ വരുന്ന ശരീരം കേടാക്കിയല്ലേ. എനിക്ക് ഇതൊന്നും അത്ര പ്രശ്നമല്ല. ഞാൻ സിംഗപ്പൂരിലായിരുന്ന കാലത്ത് ഇവനേക്കാളും കേമന്മാരായ പലരെ ഒറ്റയടിക്ക് വീഴ്ത്തിയിട്ടുണ്ട്. ഇത് ഇവൻ പെട്ടെന്നുള്ള അറ്റാക്ക് ആയതുകൊണ്ട് നിലത്ത് നിന്ന് സ്റ്റെപ്പെടുക്കാൻ പറ്റിയില്ല. അല്ലെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുമായിരുന്നെന്ന് എനിക്ക് തന്നെ നല്ല നിശ്ചയമില്ല. അച്ചായും മൈലിന്റെ ജഗൻ കണ്ടിട്ടില്ലല്ലോ. ഇല്ല. വേണ്ട, കാണാതിരിക്കുന്ന ഭംഗി ഭീകരല്ലേ. ഒരുമാതിരിപ്പെട്ടവനെ നാട്ടേക്ക് വരില്ല. എന്റെ മനസ്സിലിപ്പോ ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. ബദരിനാഥ് അയാളെ ജഗന്റെ മുമ്പിൽ എത്തിച്ചിട്ടേ എനിക്കിനി വിഷമമുള്ളൂ. ബദരിനാഥ്, where are you? അച്ഛൻ എന്റെ കൂടെ വരാൻ പേടിയുണ്ടല്ലേ. പേടിയോ എനിക്കോ? മോനെ ജഗ, നീ അച്ഛനെ അളക്കരുത്. നാളെ അത്യാവശ്യമായിട്ട് എനിക്ക് എസ്റ്റേറ്റ് വരെ പോകാനുണ്ട്. ഞാൻ വരാൻ പറ്റില്ലെന്ന് പറഞ്ഞ അതുകൊണ്ടാ. നീ പോയിട്ട് ശരിയായില്ലെങ്കി അത് ശരിയാക്കാൻ വേറെ വഴിയുണ്ട്. അല്ല, നീ ഇതുവരെ ഇത് കഴിച്ചു തീർത്തില്ല. ഞാൻ കഴിച്ചോളാം. അപ്പൊ ബാക്കി മൊത്തം ഞാൻ വീശിയല്ലേ. ഇതൊന്നും അച്ഛനൊരു പ്രശ്നമല്ല. നീ കടന്നോ ഡാർലിങ്. ഞങ്ങൾക്ക് ഇത്തിരി കാര്യം കൂടെ സംസാരിക്കാനുണ്ട്, പേഴ്സണൽ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ജഗു. ഗുഡ് നൈറ്റ് ആന്റി. അല്ല, നീ എനിക്ക് ബദരിയുടെ പെയിന്റിംഗ് കാണിച്ചതാന്ന് പറഞ്ഞിട്ട് അപ്പൊ അച്ഛൻ ആ കാര്യം മറന്നില്ലല്ലേ. ഞാൻ എന്താ ഫിറ്റാണെന്ന് വിചാരിച്ചോ? നീ സിംഗപ്പൂരിൽ ഒന്നും ഫിറ്റ് അല്ല മോനെ. ആ എടുക്ക എടുക്ക. ഉം 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 ഉം
ഇത് പെയിന്റിംഗ് അല്ല ജീവനുള്ള ശില്പമാ ജീവിച്ചിരിക്കുന്ന ശില്പം സ്വർണ്ണ താമര ഇതളിൽ ഉറങ്ങും കണ്വതവന കന്യകെ ആരുടെ അനുരാഗ നീ ആരുടെ സ്വയംവര ഞാൻ തന്നെ വിളിച്ചേ എന്നെ എന്നെ എന്താ ഇങ്ങനെ നോക്കുന്നേ ഈശോയെ ജീവനില്ലാത്ത ചിത്രത്തിന് ശക്തിമാനായ എന്നോട് പ്രേമോ ആൻഡ്രോയെ പോലെ സുന്ദരനായ ഒരു പുരുഷനെ കണ്ട ജീവനില്ലാത്ത ചിത്രത്തിന് പോലും പ്രേമം തോന്നും പുകഴ്ത്തല്ലേ പുകഴ്ത്തല്ലേ സംഗതി സത്യമാണെങ്കിലും കേൾക്കുമ്പോ ഏതാണ്ട് പോലെ ഒരു ലെങ്ങ ആഹാ നീ ആയിരുന്നോ എന്താ എന്തിനാ വിളിക്കുന്നത് അല്ല ജീവനില്ലാത്ത ചിത്രത്തിന് പോലും ആകർഷണം തോന്നുന്ന ഈ ശരീരം കണ്ട് ചിരിച്ചു പോയതാ ഓഹോ അത് ശരി നീ ആയിരുന്നോ ഈ ചിത്രത്തിന് ശബ്ദം കൊടുത്തത് നീ ആര് ഡബ്ബിംഗ് ആർട്ടിസ്റ്റാ ഈ ആണുങ്ങളുടെ കാര്യം കഷ്ടം തന്നെ പെണ്ണിനെ കാണണ്ട കടലാസിൽ എഴുതി കാണിച്ചാ മതി അപ്പ തട്ടി വീഴും എടി എടി നന്ദിനി നീ ഇവിടുത്തെ അടുക്കളക്കാരിയാ യജമാനത്തി അല്ല അടുക്കളക്കാരൻ ഇത്രയും ഗമിയാകാമെങ്കിലേ അടുക്കളക്കാരിക്കും ആകാം സാറിന്റെ പെയിന്റിംഗ് സ്റ്റുഡിയോയിൽ കയറാൻ നിന്നോട് ആര് പറഞ്ഞു അതിന് ഈ ആൻഡ്രോയ്ക്ക് മാത്രമേ റൈറ്റ്സ് ഉള്ളൂ ഗെറ്റ് ഔട്ട് ഹലോ സാർ ഗുഡ് മോർണിംഗ് ആന്റി ഗുഡ് മോർണിംഗ് അച്ചായൻ എണീറ്റില്ലേ അച്ചായൻ രാവിലെ തന്നെ എസ്റ്റേറ്റിലേക്ക് പോയല്ലോ പോയോ ഇന്ന് തൊഴിലാളികൾക്ക് കൂലി തീർക്കേണ്ട ദിവസാ അപ്പോ വരാൻ വൈകോ ഇനി രാത്രി വരൂ അതും ആരെങ്കിലും കൊണ്ടുവരുന്ന പരുവത്തിൽ അതൊക്കെ പോട്ടെ എന്താ ഇന്നത്തെ ജഗന്റെ പ്രോഗ്രാം എങ്ങനെയെങ്കിലും ബദരീനാഥന്റെ ബംഗ്ലാവിൽ കടന്നുവിടണം അല്ലെങ്കിൽ അതിനുള്ള എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണം എന്നിട്ട് ഞാൻ മടങ്ങും ആ ഞാൻ ഇവിടെ ഇരിക്കുന്ന സൈക്കിൾ നിർത്തോട്ടെ പിന്നെന്താ താങ്ക്സ്
എന്താ കുഞ്ഞ് ഇറങ്ങുന്നില്ലേ? ഞാൻ അയാളെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. ഏതയാൾ? വണ്ടിയിടിച്ചില്ലേ? അയ്യോ കുഞ്ഞൊന്ന് പതുക്കെ പറ. ആ കിടിലത്തിൽ നിന്ന് ഞാൻ ഇപ്പോഴും വിമുക്ത പടനായിട്ടില്ല. അയാളെ കാലൊടിഞ്ഞു പോയെന്ന് എനിക്കൊരു സംശയമുണ്ട്. നന്ദിനി, മനുഷ്യനെ പേടിപ്പിക്കുന്ന വർത്തമാനം പറയല്ലേ. എനിക്ക് കിഡ്നി കംപ്ലൈന്റ് ഉള്ളതാ, അറ്റാക്ക് വരും. എന്നാലും നമ്മള് വണ്ടി നിർത്താതെ പോന്നത് ശരിയല്ല. വണ്ടി നിർത്തിയിരുന്നെങ്കിലേ അവൻ നമ്മളെ മൂന്ന് പേരെയും സിക്സർ അടിച്ചേനെ. നമ്മൾ സോറി പറയണം. അപ്പൊ അവൻ തിരിച്ചു തെറി പറയും. എന്താ എന്താ ഇവിടെ ഒരു ചർച്ച? ഒന്നുമില്ല ഭായി, സാധനങ്ങളുടെ ഇപ്പോഴത്തെ വില ഭയങ്കരം. ഇതിനെ കുറിച്ച് ഞങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യായിരുന്നു. നന്ദിനി, നോക്കി നിൽക്കാതെ സാധനങ്ങളൊക്കെ എടുക്ക്. ഇവരോടൊപ്പം പുറത്തു പോകാൻ വരാം, പക്ഷേ അതിൽ കൂടുതൽ സ്വാതന്ത്ര്യം അരുത്. സാറിന് അത് ഇഷ്ടമാവൂല, അറിയാലോ. എന്നാലും ഒരു പെണ്ണിനെ ഒന്ന് കണ്ടപ്പോഴേക്കും ചേക്കന്റെ വെബ്സൈറ്റ് അടിച്ചു പോയല്ലോ. അത് വെറും പെണ്ണല്ല ചേ, ദേവകന്യകയാണ്. എന്റെ മനസ്സിൽ എന്നെയും പതിഞ്ഞു പോയ ഗന്ധർവ രാജകുമാരി. അങ്ങനെ തന്നെ പറയാം. ബദരീനാഥിലേക്ക് എത്തിപ്പെടാൻ ഒരു എളുപ്പ വഴിയായി അവളല്ലേ? അതെ, പക്ഷേ അവൾ അദ്ദേഹത്തോടൊപ്പമാണോ താമസിക്കുന്നത് അതോ മറ്റെവിടെയെങ്കിലും ആണോ എന്നും അറിയില്ല. അത് നമുക്ക് തപ്പാം, നമുക്ക് സിംഗപ്പൂർ കണക്ഷൻ ഉണ്ട്. വീണപ്പോ കൈയൊന്ന് പൊട്ടി. ആദ്യ ഏഷ്യത്തിൽ വണ്ടിയുടെ നമ്പർ പോലും ഞാൻ നോട്ട് ചെയ്തില്ല, പക്ഷേ ഡ്രൈവറെ കണ്ടാ എനിക്ക് തിരിച്ചറിയാം. അയാളെ ഞാൻ പ്രത്യേകം നോട്ട് ചെയ്തു. അത് മതി, സിംഗപ്പൂരിലൊക്കെ ആണെങ്കിൽ അതുപോലും വേണ്ട, ടയറിന്റെ പാട് മാത്രം മതി. എന്തായാലും ഇന്ന് ജഗ്ഗുവിന്റെ സ്വപ്ന സുന്ദരിയെ കണ്ടുമുട്ടിയതിന്റെ ആഘോഷമായിട്ട് ഒരു രണ്ടെണ്ണം പിടിപ്പിക്ക്. എനിക്ക് ലോ ഇന്ന് മാത്രം വേണ്ടെന്ന് പറയരുത്, ഇന്ന് സന്തോഷത്തിന്റെ ദിവസമാ. സ്നേഹത്തോടെ വരുന്ന വേണ്ടെന്ന് പറയരുത്. കം ഓൺ മാൻ. ചുമ്മാതൊന്ന് കറങ്ങാവുന്നേ. അവൻ ഈ പരിസരത്തെങ്ങാനുമാണ് താമസിക്കുന്നതെങ്കിൽ ചിലപ്പോ നമ്മുടെ കൺമുമ്പിൽ തന്നെ വന്നുപെടും. ഒരാളെ തന്നെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരുന്നാൽ അവനറിയാതെ നമ്മുടെ മുമ്പിൽ വന്നുപെടും. സിംഗപ്പൂരിലൊക്കെ പച്ചക്കറിക്ക് ഭയങ്കര ഡിമാൻഡാ. ആ തക്കാളിക്ക് എന്താ വില? കിലോ 10 രൂപ. തന്റെ പച്ചക്കറി തോട്ടത്തിനല്ല ഞാൻ വില ചോദിച്ചത്, പച്ചക്കറിക്കാ. ആവശ്യം ഉണ്ടെങ്കിൽ വാങ്ങിച്ചിട്ട് പോ സാറേ, വെറുതെ ചേട്ടത്തിനെ പറയാതെ. 50, 60, 70, 80. ഈ സാറല്ലേ അന്ന് എന്റെ വണ്ടി മുട്ടി വീണത്? അച്ചായടി എന്നാൽ ഓടിക്കോ. അതല്ല അച്ചായ, പിന്നെ ആ നിൽക്കുന്ന ആളുടെ വണ്ടി അമ്മ എന്നെ ഇടിച്ചിട്ടത്. എന്ന് വെച്ചാൽ ഗന്ധർവ രാജകുമാരൻ സഞ്ചരിച്ചിരുന്ന വണ്ടി ഓടിച്ചത് എവനാണെന്ന്. എന്റെ ഈശോയെ. ഹലോ, ഒന്ന് നിന്നേ. അങ്ങനെ വിട്ടാൻ പറ്റില്ല. ചതിച്ചു എന്റെ കുരിശും. ഈ വരുത് എന്നോട് പകരം വീട്ടൻ തന്നെയാ. അയ്യോ, ഇതെന്ത് പറ്റി ചേട്ടാ? കാലൊന്ന് തെറ്റി. ചുറ്റി വളയ്ക്കാത് കാര്യം പറ. നാളെ കുഞ്ഞ് പറഞ്ഞു നേര. അന്ന് നമ്മുടെ ജീപ്പിടിച്ച് ഒരാൾ വീണില്ലേ, അയാളൊന്ന് ഞാൻ കണ്ടു. എവിടെ വെച്ച്? മാർക്കറ്റിൽ വെച്ച്. അയാളുടെ കൂടെ ഒരു ഫയൽമാൻ ഉണ്ടായിരുന്നു. എന്നെ തല്ലിക്കാൻ വേണ്ടി മനഃപൂർവ്വം പുറത്ത് നാളെ കൊണ്ടുവന്നെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ വിടുവോ? അവരെ കണ്ടതോടെ ഞാൻ ഓടി അവര് തൊട്ട് പിന്നാലെ. സ്കൂളിൽ പഠിക്കുമ്പോ ഓട്ടത്തിന് എന്നും ഞാൻ ഫസ്റ്റ് അല്ലേ, അതുകൊണ്ട് അവർക്ക് എന്നെ പിടിക്കാൻ പറ്റിയില്ല. അവസാനം ഓടി ഓടി കൊളത്തി ചാടിയായിരിക്കും.
ചാടേണ്ടി വന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റില്ലായിരുന്നു. അവൻ നമ്മൾ വിചാരിച്ച മാതിരിയല്ല പ്രശ്നക്കാരാ. അതാ ഫയൽ മാനെ കണ്ടാൽ അറിയാം. ഓടി ഓടി നട്ടും ബോൾട്ടും കംപ്ലീറ്റ് ഇളകി പോയെന്നാ തോന്നണേ. ഒരു കാര്യം എനിക്ക് ഉറപ്പായി, അയാൾ ഒരു നല്ല അഭ്യാസിയാണ്. യ്യോ എന്താ അയാളുടെ ഒരു ഓട്ടം! വെള്ളത്തിൽ പോയിട്ട് അയാളെ കണ്ടില്ലെന്നല്ലേ പറഞ്ഞത്? അല്ല, ഇനി അയാൾ ഇങ്ങനെ തട്ടിപ്പോയി കാണൂ. സൂസന്നെ, ശ്വാസം നിന്ന് പോണ വർത്തമാനം പറയല്ലേട്ടോ. പോലീസിനെയും പോലീസ് നായ എനിക്ക് പണ്ടേ പണ്ടേ പേടിയാ. സിംഗപ്പൂരിലായിരുന്നു, കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ഇവിടുത്തെ പോലീസിന്റെ ഇടിയെന്ന് പറഞ്ഞാ ആദ്യം കുടിച്ച മുലപ്പാല് പോലും കക്കും. ആരോഗ്യമുള്ള ടൈമിലാണെങ്കി ഞാൻ പിടിച്ചു നിന്നേനെ. പക്ഷേ ഇപ്പൊ 50 ഓവർ ഞാൻ എറിഞ്ഞു കഴിഞ്ഞില്ലേ. എന്തായാലും അയാളെ കണ്ടെത്തേ പറ്റൂ. കത്തിയെടുത്ത് കൊടുക്കൂ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹലോ ജോണിയാ, ഞാനാ ജഗൻ. പറയൂ, എവിടെ വരെയായി നിന്റെ ഇന്റർവ്യൂ? ബദരീനാഥിനെ പരിചയപ്പെടാനുള്ള ശ്രമത്തിനിടയ്ക്ക് ഞാൻ മറ്റൊരാളെ കണ്ടെത്തി, ബദരിയുടെ പ്രിയപ്പെട്ട മോഡലായ പെൺകുട്ടി. അപ്പോ യാത്രയുടെ റൂട്ട് മാറ്റിയോ? റൂട്ട് മാറ്റിയിട്ടില്ല, ഇതും അതിന്റെ ഒരു ഭാഗമാണല്ലോ. ആ പെൺകുട്ടിയിലൂടെ ബദരീനാഥിനെ പൂർണ്ണമായും കണ്ടെത്താൻ കഴിയുമെന്നാണ് എന്റെ പ്രതീക്ഷ. എന്തായാലും വന്നത് നഷ്ടമായില്ല. ഓക്കേടാ, ഞാൻ വിളിക്കാം. ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. Thank you.
हलो एंदा पेर नाम क्या है नेम नेम मालविका आवश्यम संसा इन वेड़ी नी आई ई प्रकृति भंगि क्यामी पगर्तुपा भयंकर सोष कूट चुक मरकू अच्छा मोशलो मिटा शब्द कट पक्ष मृग ओके इन कलो नी इवे निक ना ना मीन किटो नोकटे आड़ा संगति काड़ोर लहरी आने का तोकम पिटच निकाणी अगति लहरी वे अच्छा शत्रु आक्रमण या मुंगांकुड़ी पोंगी
ചെയ്യാ. എല്ലാ സാധനങ്ങളും ഉണ്ടാവോ? ഓടണ്ട, ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി ഒന്നുമല്ല പുറകെ വന്ന് വിളിച്ചത്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാ. അപ്പൊ നിങ്ങൾക്ക് എന്നോട് ദേഷ്യമല്ലേ? ഇല്ലേ ഇല്ല, സത്യം സത്യം. ഇതെനിക്ക് നേരത്തെ അറിയാമായിരുന്നു. വെറുതെ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി ഞാൻ ഓടിയതല്ലേ? ഞങ്ങളെ പേടിപ്പിക്കാൻ? ഓ യെസ്. അത് ശരി. കൂടെ വരാറുള്ള ഫയൽവാൻ എന്തേ? ഫയൽവാനോ? ആരാ? അച്ചായനോ? അച്ചായനോ? അത് ഫയൽവാനൊന്നുമില്ല, എന്റെ ഒരു അങ്കിള, പേര് ചാക്കോച്ചൻ. ഓഹോ, അത് ശരി. അപ്പൊ ഞങ്ങൾ ഒരേ തൂവൽ പക്ഷികളാണല്ലേ. ആ ബ്രദറുടെ പേരെന്താ? എന്റെ പേര് ജഗൻ, ഒരു പത്ര റിപ്പോർട്ടർ. ആണോ? എന്റെ ഈശോയെ, എന്റെ ജാതകത്തിൽ പറഞ്ഞിരിക്കുന്നത് എത്ര കറക്റ്റാ. എന്താ, 40-ാമത്തെ വയസ്സിൽ ഞാൻ പ്രശസ്തനാകും, പത്രത്തിൽ വരെ എന്റെ പേര് വരുമെന്ന്. അതിനെന്താ? ഞാൻ വിചാരിച്ച ചേട്ടന്റെ പേര് മാത്രമല്ല, ഫോട്ടോയും പത്രത്തിൽ വരും. ചരമകോളത്തിലാണോ? ചരമകോളത്തിലല്ല, ഫ്രണ്ട് പേജിൽ. വെറുതെ ആശ തരല്ലേ കേട്ടാ. ഞാൻ കാര്യമായിട്ടാണ് പറഞ്ഞത്. ചോദിച്ചോ, ഞാൻ എന്തൊക്കെ ചോദ്യത്തിനാണ് മറുപടി പറയേണ്ടത്? അത് ഇങ്ങനെയൊന്നും പറഞ്ഞാൽ ശരിയാവില്ല, സ്വസ്ഥമായിട്ടൊന്ന് സംസാരിക്കണം. ഒരു കാര്യം ചെയ്യ്, ഇന്ന് രാത്രി നമുക്ക് വിശദമായിട്ടൊന്ന് കൂടാം. എവിടെ? ആന്റോ ഇനിയും ഞാൻ ചോദിച്ച ചോദ്യത്തിനൊന്നും മറുപടി പറഞ്ഞില്ല. മറുപടി പറയാൻ ടെൻഷൻ പിടിക്കാതെ. ബ്രദറിനിപ്പോ എന്താ അറിയേണ്ടത്? മാളവികയെ കുറിച്ച്, സാറിനെ കുറിച്ച് അല്ലേ? ശ്രദ്ധിച്ച് കേട്ടോണം. സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഒന്നും അറിയില്ല എന്നുള്ളതാണ് എന്റെ സത്യം. അത് നന്നായി. സാർ വലിയൊരു പെയിന്റടിക്കാരനാണ്, കാശുകാരനാണ്. ബന്ധുക്കളായ അദ്ദേഹത്തിന് അങ്ങനെ ആരുള്ളതായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. ആരിന്ന് വരെ ഒരു ബന്ധു എന്ന് പറഞ്ഞ് അവിടെ വന്നിട്ടില്ല. വന്നാലല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ബ്രഷ് കഴുകി വൈ, ഭക്ഷണം എടുത്തു വൈ എന്നല്ലാതെ മറ്റൊന്നിനോടും പറഞ്ഞിട്ടില്ല. പിന്നെ മാളവിക, ആ കുഞ്ഞിന്റെ കാര്യം പറഞ്ഞാൽ അവന്റെ ഒരു മാത്രം ഒന്നും മനസ്സിലായില്ല. ഒന്നും മനസ്സിലായില്ല, ഇത്രയും വിശദമായി പറഞ്ഞിട്ട് മനസ്സിലായില്ല. വായിൽ മിക്സർ ഇട്ട് മിക്സ് ചെയ്ത് പറഞ്ഞാ വലുത് മനസ്സിലാവൂടെ ആൻഡോ. പ്ലീസ് വെയിറ്റ്. മാളവിക സാറിന്റെ വളർത്തു മകളാ. വളരെ കുട്ടിക്കാലത്തെ ഏതോ ഒരു ക്ഷേത്ര മണ്ഡപത്തിനരികിൽ നിന്ന് കിട്ടിയതാ. സാർ അവളെ വളർത്തി, പുറത്തുള്ള ഒരുത്തിന്റെ കണ്ണു പോലും പറ്റാതെ. ഈയിടെ ആയിട്ടാ പുറത്തെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകാൻ സാറ് സമ്മതിച്ചത്, അത് ഞങ്ങളുടെ കൂടെ മാത്രം. അപ്പൊ കൂട്ടിലിട്ട് വളർത്തുന്ന ഒരു പാവം പഞ്ചാറിന പൈങ്കിളിയാണ് മാളവിക. ഞാൻ ഫ്ലൈറ്റിൽ ഒന്ന് യാത്ര ചെയ്തിട്ട് ഇന്നാ ഒത്തു കിട്ടിയത്. എയർ ഹോസ്റ്റസ്മാരെ ഒന്നും കാണുന്നില്ലല്ലോ. ഇതെന്തു പറ്റി? വളരെ നേരത്തെ ആണല്ലോ. ജഗ്ഗു ഉള്ളതുകൊണ്ടായിരിക്കും. വാ, അകത്ത് പോയി കിടക്കാം, നല്ല തണുപ്പാ. അതോ, ഇതൊന്നൊരു തണുപ്പല്ല, ഇതെന്തോന്ന് തണുപ്പ്. തണുപ്പെന്ന് പറഞ്ഞാൽ സിംഗപ്പൂരില്ല തണുപ്പ് അല്ലേ സൂസനെ? ആ
അച്ചായന്റെ ഒരു ദിവസം അങ്ങനെ തീർന്നു കിട്ടി. ആ ജഗുവിന് ഭക്ഷണം വിളമ്പട്ടെ. വേണ്ട ആന്റി, ഞങ്ങൾ കഴിച്ചു. എന്നെ കിടന്നു. ഓക്കെ, ഗുഡ് നൈറ്റ്. സാറിന്റെ വളർത്തു മകള വളരെ കുട്ടിക്കാലത്തെ ഏതോ ഒരു ക്ഷേത്ര മണ്ഡപത്തിനായി കിട്ടിയതാ. പുറത്തുള്ള ഒരുത്തിന്റെ കണ്ണുപോലും പറ്റാതെ. അപ്പോ കൂട്ടിലിട്ട് വളർത്തുന്ന ഒരു പാവം പഞ്ചവർണ പൈങ്കിളിയാണ് മാളവിക. മാളവിക, നീ എന്റെ പെണ്ണാ. മാളവി കുഞ്ഞേ, എന്താ അങ്കിൾ? ഇന്നലെ ഒരാള് കുഞ്ഞിനെ കുറിച്ച് ഒരുപാട് ചോദിച്ചു. എന്നെ കുറിച്ചോ? ആര്? എന്തിനാണാവോ? എന്താ ചോദിച്ചേ? ഓ, ഇത് അയാള് ചോദിച്ചാലും ഹൃദയിലാണല്ലോ കുഞ്ഞ്. പറയൂ അങ്കിൾ. മാളവിക കുഞ്ഞാരാ? എവിടെയാ വീട്? ആരൊക്കെ ഉണ്ട്? ഇവിടെയാണോ താമസം? അതോ പോയിട്ട് വരുന്നോ? അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങള്. എന്നിട്ട് ആന്റി എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു എനിക്കതിനെ കുറിച്ചൊന്നും അറിയില്ല, എനിക്കെന്നല്ല ആർക്കും അറിയില്ല. അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്? അതെ. എന്താ സംശയം ഉണ്ടോ? എന്ത് സംശയം? അല്ലാതെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സാർ അറിയാൻ ഇടവന്ന എന്താ ഉണ്ടാവുന്ന ആന്റിക്ക് അറിയാവുന്നല്ലേ. പിന്നെ അതുകൊണ്ടല്ലേ ഞാൻ പറയാതിരുന്നത്. ആരാ ഇതൊക്കെ ചോദിച്ചത്? അതൊരു പത്രക്കാരനാ, ജഗൻ. മാളവിക കുഞ്ഞറിയും? അന്ന് നമ്മുടെ ജീപ്പ് ഇടിച്ചില്ലേ, ആ കക്ഷി തന്നെ. അയാളോ? അത് ശരി. അപ്പൊ അതിനാണ് അയാൾ മാളവിന്റെ പുറകെ ചുറ്റിപ്പറ്റി നടന്നതല്ലേ? ഇപ്പൊ മനസ്സിലായി. എന്റെ ദേവി, ഇനി എന്തൊക്കെ നടക്കൂ എന്തോ. ആന്റോങ്കിൾ, ഈ പൂക്കൾ ഭദ്രങ്കലിന്റെ മുറിയിൽ വെച്ചേക്കോ. എന്തിനാ പാവത്തിന് തല്ലുന്നത്? ഇവൾ ഇവളെന്റെ എല്ലാമാണ്. എന്റെ ജീവനും ജീവശ്വാസവും ജീവിതവും എല്ലാം ഇവളുടെ ദേഹത്ത് അറിയാറ് പോലും മറ്റൊരുത്തൻ സ്പർശിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഇവളുടെ വിരൽ തൊട്ടതിന് നിന്റെ വിരലിലാണ് ഞാൻ മുറിച്ചു കളയേണ്ടത്. ഇതാദ്യമായതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. മേലിത് ആവർത്തിച്ചാൽ പിന്നെ ഇവളത്തോളം കൈകളല്ല, നോക്കാൻ കണ്ണുകളുണ്ടാവില്ല. മൈറ്റിറ്റ് എന്തുപറ്റി? വല്ലാത്ത ടെൻഷനിലാണോ? ടെൻഷനുണ്ട്, സങ്കടമുണ്ട്, വേദനയുണ്ട്. സാറ്, സാറ് എന്നെ തല്ലി. എന്തിന്? എനിക്കറിഞ്ഞൂടാ. മാളവിക കുഞ്ഞ് എന്റെ കയ്യിൽ ഫ്ലവർ വേസ് തന്നപ്പോഴോ മറ്റോ ഞാൻ അറിയാതെ ഒന്ന് മുട്ടിയത്രേ, അതിന് എന്നെ തല്ലിയത്. ഓ, അതൊരു ഭയങ്കര അതിക്രമമായി പോയല്ലോ ആന്റോ. സിംഗപ്പൂരിലാണ് ഇങ്ങനൊന്നും സംഭവിക്കില്ല. അവിടെ ആർക്കും ആരെയും തൊടാം. അവിടെ ഭയങ്കര സോഷ്യൽ സ്റ്റഡീസ് അല്ലേ? പക്ഷെ ഇവിടെ ഭയങ്കര സയൻസ്. അല്ല, ഇക്കണക്കിന് പോയാ ജഗന്റെ കാര്യം അറിയുമ്പോ എന്തായിരിക്കും സ്ഥിതി? ബ്രദറിന് എന്ത് പറ്റി? പറഞ്ഞു കൊടുക്ക ജഗു. എനിക്ക് മാളവികയെ ഇഷ്ടമാണ് ആന്റോ, ഒരുപാട് ഒരുപാട് ഇഷ്ടം. അവളെ എനിക്ക് വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ബ്രദറെ, പതുക്കെ. ഇവിടുത്തെ കാറ്റിന് പോലും കാതും നാവും ഉണ്ട്. നേരെ അവിടെ ചെന്ന് പറഞ്ഞു കൊടുക്കും. പിന്നെ ബ്രദറിന്റെ കാര്യം സമയമാരതത്തിലാകും. നിസ്സാര കാര്യത്തിന് നിഷ്കളങ്കനായ ആന്റോയെ അയാൾ തല്ലിയില്ലേ? ഇതിന് നമുക്ക് പകരം ചോദിക്കണം.
എങ്ങനെ ഇവരെ തമ്മിൽ നമുക്ക് ചേർത്ത് വെക്കണം എപ്പടി അതൊരു മഹാദുരിതം പിടിച്ച കാര്യ അയാളൊരു മനുഷ്യനല്ല ഇരുമ്പ് മനുഷ്യന് ശരീരവും മനസ്സും ഇരുമ്പ അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഒരു യുദ്ധം തന്നെ നമുക്ക് വേണ്ടി വരും ഐ ആം റെഡി ടു ഷൂട്ട് ആർ യു റെഡി ഐ ആം റെഡി നീ കോടീശ്വര മുദ്ര ഉപയോഗിക്കാതെ അഡ്വൈസറോട് ചോദിക്കാതെ ഒരു കോടിപതി ആവാൻ തയ്യാറായിക്കോ ചിലരെങ്ങനെയാ ഒരാളോട് ഒത്തിരി ഇഷ്ടം തോന്നിയാ പിന്നെ മറ്റാരും അവരോട് സംസാരിക്കുന്നതോ നോക്കുന്നതോ പോലും അവരിഷ്ടപ്പെടില്ല സാറും ആളൂനെ അത്രയധികം ഇഷ്ടപ്പെടുന്നതുകൊണ്ടാ ആന്റോയോട് അങ്ങനെ പെരുമാറിയത് അല്ലാതെ മറ്റൊന്നുമല്ല അങ്കിളിന്റെ സ്നേഹം കണ്ടിട്ട് സത്യം പറഞ്ഞാ എനിക്ക് പേടിയാവുന്നു ഒരു മിനിറ്റ് എന്താ ഒന്ന് വന്നേ എന്താടാ കാര്യം ഒരു കാര്യം പറയാനുണ്ട് കാര്യം കാണാൻ എന്താ കാര്യം തോടാ എന്തിനവിടെ പോയി വെറുതെ വായും തുറന്ന് പൊട്ടൻ ക്രിക്കറ്റ് കളി കാണുന്ന പോലെ നോക്കി നിൽക്കുന്നേ ദേ മാളക്കുഞ്ഞിന് ഒരുപാട് നേരം നോക്കി നിന്ന ബാടാബായി അല്ല ചോട്ടാബായി ആയാലും സാർ ഈ കണ്ണ് കുത്തി പൊട്ടിക്കും അത് മറക്കണ്ട ഇവിടെ നിന്നാ മതി അവരിങ്ങോട്ട് വരും സാറിന്റെ ഉടമസ്ഥതയിൽ ഫ്ലോറിഡയിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ശിവക്ഷേത്രത്തിന് വേണ്ടിയാ വിദേശിയാണെങ്കിലും ഇന്ത്യയോടും ഇന്ത്യൻ വിശ്വാസങ്ങളോടും ഇദ്ദേഹത്തിന് വലിയ മതിപ്പ നമ്മൾ ഇന്ത്യക്കാർക്കില്ലെങ്കിലും അജന്ത എല്ലോറ ഗുഹകളിലും ഗജരാവോയിലും കാണാറുള്ള ശില്പങ്ങൾ പോലെയുള്ള ചിത്രങ്ങൾ വേണം ഈ ക്ഷേത്ര ചുവരുകളിലും വരയ്ക്കുവാൻ മനുഷ്യകുലത്തിന്റെ നിലനിൽപ്പ് തന്നെ ഈ സെക്സിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഹിപ്പോക്രാറ്റുകളെന്നെ തള്ളിപ്പറയുമെങ്കിലും അതല്ലേ സത്യം ആണും പെണ്ണും തമ്മിലുള്ള ഈ ആകർഷണമില്ലെങ്കിൽ ഒന്നു ചേരാനുള്ള ഈ വ്യഗ്രതയില്ലെങ്കിൽ ഈ ഭൂമി എന്നേ ശൂന്യമാകേണ്ട കാലം കഴിഞ്ഞു അതുകൊണ്ടാ സാർ ഇത് താല്പര്യപ്പെടാൻ കാരണം ബദരി സാർ തന്നെ ചെയ്യണമെന്ന് ഇദ്ദേഹത്തിന് വളരെ നിർബന്ധമുണ്ട് തീർച്ചയായും ഞാനിതൊരു പ്രസ്റ്റീജ് വർക്കായിട്ട് തന്നെ ചെയ്യും അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ഇന്ന് മുതൽ ആരംഭിച്ചു കഴിഞ്ഞു This is a small advance, 5 lakhs rupees enough. Okay, thank you. ഒരു രൂപമായി കഴിയുമ്പോ ഞാൻ വിളിക്കാം മതി സാവധാനം മതി പിന്നെ മറ്റൊരു കാര്യം ഇതിന് രൂപമാതൃകയായി സാറിന്റെ പ്രിയപ്പെട്ട മോഡലിനെ തന്നെ ഉപയോഗിക്കണം എന്നൊരു റിക്വസ്റ്റ് ഉണ്ട് ഓക്കെ Thank you.
മാളവിക, എന്താ മാളു, ഇതാദ്യമായിട്ടാണല്ലോ എന്റെ ശബ്ദത്തിന് നീ ഇത്ര വൈകി വിളിക്കുന്നത്. ഞാനിന്ന് മയങ്ങിപ്പോയി. പകൽക്കിനാവ്? ഇല്ല. മനസ്സ് ഇവിടെയല്ലാതെ മറ്റെവിടെങ്കിലും ഒഴുകിപ്പോയോ? നദിയിലൂടെ ഇലകൾ ഒഴുകിപ്പോകുന്നത് പോലെ. എന്താ മുഖം മങ്ങിയത്? ഒന്നുമില്ലെങ്കിൽ ഉറങ്ങിയതിന്റെയാവും. ഒരു കാര്യം പറയാനുണ്ട്, വരൂ. എന്റെ ഇത്രയും കാലത്തെ വർക്കുകളിൽ വെച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ സംതൃപ്തി തരുന്ന ഒരു വർക്ക് ഇന്നലെ അങ്കിൾ കമ്മിറ്റ് ചെയ്തു. ഒരു കലാകാരന്റെ ജീവിതത്തിൽ അയാൾക്ക് ഏറ്റവും കൂടുതൽ സംതൃപ്തി തരുന്ന ഒന്നായിരിക്കും അതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ആ വർക്കിന്റെ പ്രധാന മോഡൽ നീയാണ്. നീയായിരിക്കും എന്റെ പ്രചോദനവും ശക്തിയുമെല്ലാം. അതുകൊണ്ട് ഇപ്പോഴേ ഒരുങ്ങേണ്ടിയിരിക്കുന്നു. എന്താ റെഡിയല്ലേ? ഞാൻ ഈ നിമിഷം മുതൽ റെഡി. ഇനി കുറച്ച് ദിവസങ്ങളിൽ ഞാനൊരു നീണ്ട തപസ്യയിലായിരിക്കും. സൃഷ്ടിക്ക് മുമ്പുള്ള നീണ്ട മൗനം. എനിക്കിപ്പോ ഏറ്റവും വലിയ വിഷമം എന്താന്ന് വെച്ചാ എന്റെ കയ്യിൽ നിന്നൊരു സാധനം നഷ്ടപ്പെട്ടു പോയി. എന്റെ തോക്കല്ല, എന്റെ സാറിന്റെ തോക്കാ. അത് തിരിച്ചു കിട്ടാതെ എനിക്ക് ഇനി മനസ്സമാധാനം ഉണ്ടാവില്ല. ആ തോക്കല്ലേ, അത് ഓർത്ത് ആന്റോ വിഷമിക്കണ്ട, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. പലഹാരം ഉണ്ടാക്കാന്നോ? പലഹാരമല്ല, പരിഹാരം. എന്ത് പരിഹാരം? നിന്റെ സാറിന്റെ തോക്കിന് പകരം മറ്റൊരു തോക്ക് മേടിക്കാം. തോക്കിനൊക്കെ ഒരുപാട് കാശാവൂലേ. എനിക്ക് ഇത് കേൾക്കുമ്പോഴാണ് ആന്റോ, സിംഗപ്പൂർ ഒക്കെ ഏത് പെട്ടിക്കടയിൽ ചെന്ന് ചോദിച്ചാലും ഇഷ്ടം പോലെ തോക്ക് കിട്ടും. ആണോ? എന്നല്ലാതെ, പക്ഷെ തോക്ക് കിട്ടിയത് കൊണ്ട് മാത്രം കാര്യമായില്ല, വീട് വെക്കാനും അറിഞ്ഞിരിക്കണം. അത് വേണം, അല്ലെങ്കിൽ കൈ തോക്കുണ്ടായിട്ടും എന്നെ കണ്ടപ്പോ ഓടിയത് പോലെ ഇരിക്കും. പിന്നെ ഞാൻ വിളിച്ചെന്തിനാണെന്ന് വെച്ചാ, ജഗന് മാളുവിനോട് നേരിട്ട് എന്തോ ഒന്ന് സംസാരിക്കാൻ, അവന്റെ മനസ്സൊന്ന് തുറക്കാൻ എന്തോ ഒരവസരം ഉണ്ടാക്കി കൊടുക്കണം. ഓ, അതൊരു വലിയ പുരുഷാണല്ലോ സഹോദരൻ എന്റെ തോളിൽ വെച്ച് തന്നത്. പറ്റില്ലെന്ന് പറയരുത്. എങ്ങനെ പറയും, സ്നേഹത്തിന് മുൻപിൽ തളർന്നു പോകുന്ന ഒരു മാന്യനായി പോയില്ലേ. എവിടെ വെച്ചാ ഒന്ന് കാണുക? അതിപ്പോ നന്ദിനേന്റെയും ബിടാഭായും കാണാതെ ഏതെങ്കിലും ഒരു സ്ഥലം. അതൊക്കെ ആന്റോയ്ക്ക് വിട്ടുതരും. ഞാൻ ഏറ്റന്നേ. മാളു, എന്താന്നും മിണ്ടാത്ത. എനിക്കൊന്നും പറയാൻ അറിഞ്ഞൂടാ, ഞാൻ കേക്കാം. എനിക്ക് മാളുവിനെ ഇഷ്ടമാണ്. ഇഷ്ടമാണെന്ന് പറഞ്ഞ ഞാൻ ഈ ജീവിതത്തിൽ എന്നെയും മറ്റെന്തിനെയും സ്നേഹിക്കുന്നതിനപ്പുറത്ത് നിറഞ്ഞു നിൽക്കുന്ന ഇഷ്ടം. എന്നെ കുറിച്ച് ശരിക്കും അറിഞ്ഞിട്ട് തന്നെയാണോ സ്നേഹിച്ചത്? അതെ, എനിക്ക് മറ്റൊന്നും അറിയണ്ട. ഈ ചിരിയിലെ നിഷ്കളങ്കത അത് മതി എനിക്ക്.
ഞാൻ പ്രതീക്ഷിക്കുന്ന ഭാവങ്ങളൊന്നും വരുന്നില്ല. വേണ്ട, ഇത്രയും നാളും ഞാൻ ഒന്നും പറയണ്ടായിരുന്നു. എന്റെ മനസ്സിൽ ഞാൻ ചിന്തിക്കുന്ന എന്താണെന്ന് നിനക്കറിയാമായിരുന്നു. പക്ഷിപ്പോ നിന്റെ മനസ്സ് മറ്റെവിടെയോ ആണ്. പറയുമാണ് വേററിയോ എന്റെ മാളു എവിടെ പോയി? എവിടെ പോയി മാളു? ഈ തോക്ക് തോക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര നന്ദിയുള്ള സാധനമാ. തോക്കിനുണ്ടോ നന്ദി? പിന്നെ സിംഗപ്പൂരിലൊക്കെ ഉണ്ട്. സിംഗപ്പൂരിൽ തോക്ക് ചതിക്കില്ല എന്നൊരു പഴമൊഴിയുണ്ട്. അപ്പോ ആന്റ റെഡിയല്ലേ? ഞാൻ റെഡി. തോക്ക് റെഡിയാ? അപ്പൊ തോക്ക് പിടിക്കേ. ഉന്നമ്മയ്ക്കൂ അവിടെ ഒരാനയുണ്ട്. അയ്യോ എന്റെ അമ്മോ! എന്ത്, ആനയുടെ മുമ്പിൽ പോയി ചെന്നേക്ക് എനിക്ക് വട്ടുണ്ടോ? എടാ മണ്ട, മരമണ്ട, ആനയുണ്ടെന്ന് പറഞ്ഞാൽ സങ്കല്പത്തിൽ ഒരു ആനയുണ്ടെന്ന് വെക്കുക അങ്ങോട്ട്. ഈ സങ്കല്പ എലിഫന്റ്. അവിടെ ഒരു ആനയുണ്ടെന്ന് കരുതി ഉന്നം വെച്ച് അങ്ങനെ ഒറ്റ വെടി. ഒരു വെടിക്ക് ആന വീഴുവോ? ആ സിംഗപ്പൂരിലൊക്കെ വീഴും. പിന്നെ ഇവിടുത്തെ ആനയായിട്ട് എനിക്ക് അത്ര പരിചയം പോരാ. ഞാൻ വെടി വെച്ചിട്ട് കുറകാലായി. അപ്പൊ മുമ്പിൽ സങ്കല്പത്തിലുള്ള ആനയാണെന്ന് കരുതി റാഞ്ചി വലിക്കുക. റാഞ്ചി അല്ല കാഞ്ചി. അപ്പൊ വലിക്കട്ടെ. ഈ തോക്കും പോയോ? അത് എന്താ കാര്യം പറയൂ. സാർ ഏതൊരു പുതിയ വർക്ക് ഏറ്റിട്ടുണ്ട്. ഇന്ന് വരെ സാർ ചെയ്തതിൽ ഏറ്റവും വലിയ വർക്കാണെന്നാ പറഞ്ഞു. ഇവിടുത്തെ കുറച്ചു നാളത്തെ വർക്കിന് ശേഷം ഫ്ലോറിഡയിലേക്ക് മറ്റോ പോകാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. കൂടെ മാളവികയും ഉണ്ടാവും.
അതെ, പിന്നീട് ഇങ്ങോട്ട് തിരിച്ചൊരു യാത്ര ഉണ്ടാകില്ലെന്നാ പറഞ്ഞത്. ആൻഡോ, എനിക്ക് മാളവികയെ ഒന്ന് കാണണം. മാളവികയെ ശ്രദ്ധിച്ചോളണം, അവളുടെ ഓരോ മൂവ്മെന്റ്സും വാച്ച് ചെയ്യണം. ഇനി പഴയതുപോലെ അവൾ പുറത്തു പോകാൻ ഇടവരരുത്. ശരി സാബ്, പോയിക്കോളൂ സാബ്. ജഗന്റെ ഇന്റർവ്യൂ ഏതാണ്ട് എല്ലാം കളക്ട് ചെയ്ത് കഴിഞ്ഞു ആന്റി, ചിലതൊഴിച്ച്. അതുകൂടി കിട്ടിക്കഴിഞ്ഞാൽ ഓ, അപ്പൊ വന്ന കാര്യം നടന്നല്ലേ. അതെ, ഏതായാലും സന്തോഷമായി. അല്ല, ബദരിയുമായുള്ള കൂടിക്കാഴ്ച അത് നടക്കും. അതിനുള്ള ചില വഴികളൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. കുഞ്ഞെ, ജഗന് മാളുവിനെ വളരെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു. എന്താ? എന്തോ കാര്യം പറയാനാ. ഫ്ലോറിഡയിലേക്ക് പോയി കഴിഞ്ഞാ പിന്നെ തിരിച്ചു വരാൻ സാധ്യതയില്ലെന്ന് ഞാൻ പറഞ്ഞു. എന്താ മാളു, നിനക്കതിൽ വിഷമമില്ലേ? ജഗനെ വിട്ടുപോകാൻ നിനക്ക് സങ്കടമില്ലേ? ഞാൻ എന്താ ചെയ്യണ്ട അങ്കിൾ? ആലോചിച്ചിട്ട് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. എന്നെ വളർത്തി വലുതാക്കിയ ബദരിയങ്കലിനെയാണോ അതോ ജഗനെയാണോ ഞാൻ അനുസരിക്കേണ്ടത്? രണ്ടുപേരുടെയും സ്നേഹം എനിക്ക് നഷ്ടപ്പെടാൻ വയ്യ. പക്ഷേ അതൊരിക്കലും ഒരുമിച്ച് ആഗ്രഹിക്കാൻ പറ്റില്ലല്ലോ. എന്താ എന്താ ഞാൻ ഈ കേൾക്കുന്നേ? നന്ദിനി പതുക്കെ. അത് ശരി, അപ്പൊ നിങ്ങളാണല്ലേ ഇതിനൊക്കെ കൂട്ടു നിൽക്കണേ? അന്നേ അയാൾക്ക് വേണ്ടി ഒത്താശ പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി ഏയ് ഇത് ശരിയാവില്ല. നീ പോ, നീ പോയി സാറിനോട് പറയോ. പറയും. കാണിച്ചോ, അതോടുകൂടി നിന്റെയും പണി തീരും. നീ വലിയ പുണ്യാളത്തി ചമയൊന്നും വേണ്ട. പിന്നെ സ്നേഹിക്കുന്ന മനസ്സുകളെ തമ്മി പിരിച്ച, അവരറിഞ്ഞൊന്ന് ശപിച്ച, അതിന് കൂട്ടു നിൽക്കുന്ന എല്ലാവർക്കും അത് ഏൽക്കും. ഇനി വേണമെങ്കിൽ നീ ചെന്ന് പറഞ്ഞോ. പക്ഷേ എന്നോടൊപ്പം നീ ഇറങ്ങേണ്ടി വരും. പറഞ്ഞോ, ചെന്ന് പറഞ്ഞോ, വള്ളിപുള്ളി തെറ്റാതെ ചെന്ന് പറഞ്ഞോ. സോറി മാഡം, ഞാൻ പെട്ടെന്ന് ഒന്നും ഓർക്കാതെ പറഞ്ഞു പോയതാ. ഒന്നും പറയില്ല. എങ്ങോട്ടാ മൂന്ന് പേരും കൂടി?
നിങ്ങൾ പോയാ പോരെ. മാളൂർ എന്തിനാ കൊണ്ടുപോന്നെ? എനിക്ക് ചില സാധനങ്ങൾ വാങ്ങാനുണ്ട്. അതെന്താണെന്ന് വെച്ചാ ലിസ്റ്റ് എഴുതി കൊടുത്താ മതി, അവര് വാങ്ങിക്കൊണ്ട് വരും. മാളവികയെ പുറത്തു വിടരുതെന്ന് സാറ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. തുടങ്ങാൻ പോകുന്നത് സാറിന്റെ ഒരു പ്രധാനപ്പെട്ട വർക്കാ, അതിനിടയ്ക്ക് എന്തെങ്കിലും തടസ്സം ഉണ്ടാവാൻ പാടില്ല. സോറി മാളു. വയ്ക്കോ വയ്ക്കോ പോടാ. ഇവരാര്? മാളു ഇവിടെ. മാളുവിന് ഇനി പുറത്തു പോകാൻ പറ്റുമെന്ന് തോന്നില്ല. സാറ് ബടാബായ്ക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട് ഒരു കാരണവശാലും മാളു പുറത്തു പോകരുതെന്ന്. അപ്പോ ജഗൻ അങ്ങോട്ട് വന്ന് മാളുവിനെ കാണണം. അത് പേടിക്കണ്ട, ഞാനും ഇനി നിങ്ങളോടൊപ്പം ഉണ്ട്. അതെ ജഗൻ, ഇന്ന് രാത്രി മാളുവും ജഗനും തമ്മിൽ കാണുന്നു. ജഗന് വേണ്ടി മാളുവിന്റെ മുറിയുടെ വാതിൽ തുറന്ന് കിടപ്പുണ്ടാവും. നേരത്തെ കിടന്നു, നാളെ വർക്ക് തുടങ്ങാനുള്ളതല്ലേ. ഇന്ന് ഇത്തിരി കുറച്ച് കഴിച്ചാ മതി, ഒരുപാടുണ്ടാ പെട്ടെന്ന് ഉറങ്ങിപ്പോവും. എത്ര വയറ് നിറച്ച് കഴിച്ചാലും ബായിക്ക് ഉറക്കാൻ വരില്ല. ഇത് കഴിച്ചെത്താൻ താനേ ഉറങ്ങിക്കോളൂ. Thank you.
എന്താ എന്റെ കാണണമെന്ന് പറഞ്ഞത്? മാളു, നീ നീ എന്നെ വിട്ടിട്ട് പോവാണോ? ഞാൻ പിന്നെ എന്ത് ചെയ്യണം? വേഗം പറയോ. അങ്കിളിനെ ഞാൻ എങ്ങനെ? ഒരങ്കിൾ മാളു, അയാൾ നിന്നെ ശരിക്കും വിൽക്കുകയാണ്. നിന്റെ സൗന്ദര്യം വിറ്റ് അയാൾ ലക്ഷങ്ങൾ സമ്പാദിക്കുകയാണ്. ഒരു വളർത്തു മൃഗത്തെ പോലെ തീറ്റ നിന്ന് വളർത്തി നിന്നിൽ നിന്ന് നേടാവുന്ന ഒക്കെ നേടുകയാണ്. അത് നീ മനസ്സിലാക്കണം. ഇല്ല, അങ്കിൾ എന്നോട് ഇതുവരെ അങ്ങനെയൊന്നും പെരുമാറിയിട്ടില്ല. എന്നെ സ്വന്തം മോളെ പോലെ മാത്രമേ കരുതിയിട്ടുള്ളൂ. മോള്? സ്വന്തം മകളുടെ നഗ്ന സൗന്ദര്യം ക്യാൻവാസിൽ പകർത്തി കാശുണ്ടാക്കുന്ന ഒരാളെ കുറിച്ച് ഞാൻ ആദ്യമായിട്ടാ കേൾക്കുന്നത്. എന്താ മാളു ഉറങ്ങിയില്ലേ? ഉറങ്ങി. വാതിലും മുട്ടുന്ന ശബ്ദം കേട്ടാ എഴുന്നേറ്റത്. എന്താ അങ്കിൾ? ഏയ്, ഒന്നുമില്ല. ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഡോർ അടച്ചോളൂ. ജഗൻ, അങ്കിളിൽ എന്തോ സംശയം തോന്നിയിട്ടുണ്ടെന്ന തോന്നണേ. മാളു പറയൂ, നീ എന്റെ കൂടെ വരില്ലേ? ഇവിടെ നിന്ന നിന്റെ ജീവിതം നിന്റെ സൗന്ദര്യം മങ്ങുന്നതോടെ തീരും. പിന്നെ നിനക്ക് പകരം അയാൾ മറ്റൊരു പെൺകുട്ടിയെ കൊണ്ടുവരും. നീ നന്ദിനിയാണ്ടിയുടെ സ്ഥാനത്ത് നിൽക്കേണ്ടി വരും. ഒരു സെന്റിമെന്റ്സും അയാൾ നിന്നോട് കാണിക്കില്ല. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സത്യമാണ് ഞാൻ പറയുന്നത്. ഇത് നിനക്ക് ബോധ്യമാകണമെങ്കിൽ ആ സമയം വരെ കാത്തിരിക്കേണ്ടി വരും. അതുകൊണ്ട് എത്രയും വേഗം നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം. ശരി, ഞാൻ വരാം. മാളു, ഇനിയൊരു പക്ഷേ ഇങ്ങോട്ടൊരു വഴി തുറന്നു കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് പോകുന്നതിന് മുമ്പ് ബ്രദറിൽ നിന്നതിന്റെ പെയിന്റിംഗ് സ്റ്റുഡിയോ എനിക്കൊന്ന് കാണണമെന്നുണ്ട്. ഓ, അത് ശരി. അപ്പൊ ജഗന്റെ മനസ്സിലും ഒരല്പം സ്വാർത്ഥതയുണ്ടല്ലേ? സ്വാർത്ഥതയല്ല, ഞാൻ പൂർത്തിയാക്കേണ്ട അന്വേഷണത്തിന്റെ ഭാഗമാണ്. പ്ലീസ് മാളവയ്ക്ക് എന്നെ ഒന്ന് സഹായിക്കണം. അയ്യോ, അങ്കിൾ ഉറങ്ങിയിട്ടുണ്ടാവില്ല. ഓ, അതൊക്കെ എപ്പോഴേ ഉറങ്ങിക്കാണും. പ്ലീസ്. മറ്റൊരാളുടെ മുൻപിൽ അർത്ഥനഗ്നയെ പോസ് ചെയ്യുന്നത് എനിക്ക് കാണാനാവില്ല. അന്ന് ഞാൻ നിന്നെ ആരാധിച്ചത് ഒരു മനോഹര ശില്പമായിട്ടായിരുന്നു. ഇപ്പൊ നീ എന്റെ ജീവനാണ്. നിന്നെ ഒരിക്കലും മറ്റൊരുത്തിന് വിട്ടുകൊടുക്കാൻ എനിക്ക് വയ്യ. Oh, my God.
മാളു അവൾ എന്റേതാ, എന്റേത് മാത്രം. എന്റെ പ്രചോദനം, എന്റെ ശക്തി, എന്റെ പണം, എന്റെ പ്രശസ്തി എല്ലാം അവളാ. അവളെ മറ്റൊരിടത്ത് മോഹിക്കാൻ പാടില്ല. ഇനി ആ പരിസരത്തെങ്ങാനും നിന്റെ ദഴവട്ടം കണ്ടാൽ കത്തിച്ചു കളയും. ജീവിതത്തിന്റെ വഴിത്തിരിവാകാൻ പോകുന്നൊരു വർക്ക്. ആർട്ടിസ്റ്റ് ബദരിനാഥിനെ കുറിച്ച് എഴുതുമ്പോ രേഖപ്പെടുത്താവുന്ന ഒരു മാസ്റ്റർ വർക്ക്. അതാ ഞാൻ തുടങ്ങാൻ പോകുന്നത്. എന്റെ സൃഷ്ടിയിൽ നിന്റെ ജീവന്റെ തുടിപ്പുണരാൻ അവിടെ നിന്റെ സൗന്ദര്യം മാത്രം പോരാ, യാഗം വേണം. എന്താ, എനിക്ക് വേണ്ടി നിനക്കത് ചെയ്യാൻ കഴിയില്ലേ? കഴിയില്ലേ? കഴിയണം. നിനക്കല്ലാതെ മറ്റാർക്കും അതിന് കഴിയില്ല. ഒരുങ്ങണം, നന്നായിട്ടൊരുങ്ങണം. ചിത്രശിലകളിൽ അമൂർത്തമായ മൂർത്തി രൂപമാകാൻ ചെല്ലു. ചെയ്തു തന്ന എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി. വരട്ടെ മോനെ. അപ്പൊ മാളവിക? അവൾ വരും. ജഗൻ പോകുന്നുണ്ടെങ്കിൽ അവളെയും കൊണ്ടേ പോകും എന്നാ ഞാൻ. എന്താ സർ? കുളിച്ചൊരുങ്ങി മാളവികയുടെ സ്റ്റുഡിയോയിലേക്ക് വരാൻ പറ. ശരി സർ. മാളൂരോട് റെഡിയായി സ്റ്റുഡിയോയിലേക്ക് ചെല്ലാൻ പറഞ്ഞു. അപ്പോ ജഗനോട് എന്ത് പറയും? Hey.
മാളവികയുടെ Oh, my God.
Oh, my God.